Hi, hi guys, welcome to Ranks Play and Experience. ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ലെറ്റ്സ് വാച്ച്. മനസ്സിൽ വന്ന ഒരു സ്പെഷ്യൽ ഫീലിങ്സ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് യൂസ് ആവും. വെയിറ്റ് കണ്ടിട്ട് പോയാൽ മതി. അതായത് ഒരുപാട് പേർക്ക്, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇളയവരായിക്കോട്ടെ ആർക്കും യൂസ് ആവുന്നൊരു സാധനമാണ്. പക്ഷെ നമ്മൾ ആ മൈൻഡ് കൺവെർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യണം, എന്നാലേ അത് പറ്റൂ നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോൾ മോഡൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് നമുക്ക് തോന്നലുണ്ടോ? നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ആവണം എന്നുള്ളൊരു തോന്നലുണ്ടോ? നമുക്ക് ജീവിതത്തിൽ ഇന്നതുപോലെ ആവരുത്, ഇന്നതുപോലെ ആവണം എന്നുള്ള മൈൻഡ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഷുഡ് ബി ഒരു റോൾ മോഡൽ നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾക്ക് നല്ല ക്യാരക്ടർ ആർക്ക് തോന്നുന്നു, ആരുടെ കയ്യിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, അത് ഞാനങ്ങ് വലിക്കും, ആ വായിച്ചെടുക്കും, എവോക്ക് ഞാൻ ആ വായിച്ചെടുക്കും, എന്നിലേക്ക് ആർജിച്ചെടുക്കും. കാരണം എന്ന് വെച്ചാൽ, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ ചൂണ്ടണം, അത്രയുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ദിലീപേട്ടൻ. ഞാൻ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്, സിനിമ നടൻ ദിലീപിട്ട അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തെ ദിലീപല്ല. അപ്പോൾ സിനിമ നടൻ ദിലീപേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളുടെ ഒരു ആക്ടിങ്, ആളുടെ ഒരു ക്യാരക്ടർ, ഒരു സിനിമകളിലുള്ള സീനുകളാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ആ വ്യക്തി ഓരോ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണിക്കുന്ന ആ ഒരു തമാശകളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ ഞാൻ പോയി കാണിക്കും. അപ്പം എന്നത് ആ വീട് വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ വാങ്ങിയ ജീവനാണ്. നമ്മൾ വരുന്ന ആ വാമോനെ വാ കയറി വാ അടുക്കളയും കൊണ്ടിരുത്തും. ഫുഡൊക്കെ എടുത്ത് നിന്ന് നമ്മൾ ജാതി കമ്പനിയാണ്, വീട്ടിലേരി ഫുള്ള് നമ്മൾ കമ്പനിയാണ്. അപ്പം ആ ഒരു ബന്ധം എനിക്ക് വരാൻ കാണാൻ നമ്മൾ ദിലീപിനടുത്ത് നോക്കിയിട്ടാണ്. പിന്നെ ഡയലോഗ് അടിക്കാനുള്ളത്, തീ പറഞ്ഞിട്ട് അടിക്കും, റേഞ്ച് കളി പിടിച്ചാൽ കിട്ടില്ല. അത് അങ്ങനത്തെ റേഞ്ച് സൗണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട, ഓൾറെഡി എൻ്റെ സൗണ്ട് അങ്ങനെയാണ്. നമ്മൾ തൃശ്ശൂർകാരനാണ്, തൃപ്രാറാണ് നമ്മുടെ വീട്. അപ്പോൾ എന്നാൽ പോലും നമ്മളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അനീഷ് മേനോൻ. സ്മാർട്ട് വേ ചെയ്യുന്ന അരിമ്പൂരുകാരനായി നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. ഇടക്കൊക്കെ വല്ലപ്പോഴൊക്കെ ജസ്റ്റ് ഫോൺ കോൺടാക്ട്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തെ ഞാൻ റോൾ മോഡലായിരുന്നു. മൈ ലൈഫ്, ജീവിതത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലായ്മയിലേക്ക് എത്തി ജീവിത വിജയങ്ങളിൽ മുത്തിക്കൊടുക്കുന്നൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തെയും റോൾ മോഡലായിട്ട് അങ്ങോട്ട് എടുത്ത്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടാ, നമുക്കറിയാലോ ആ കൊള്ളാം വാവ് എന്ന് തോന്നുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് നമ്മളെടുക്കുക. നമ്മൾക്ക് അതുപോലെ ആവാൻ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആരുടെ താല്പര്യം, വലിയ വലിയ ആൾക്കാർ നോക്കരുത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യേ എന്ന് തോന്നരുത്. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ആവാൻ പറ്റുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ ആവാൻ പറ്റുക? നമുക്ക് ആരെ പോലെ ആവണം, ആ വ്യക്തി എടുക്കണം. നമുക്ക് അയാളെ പോലെ ആക്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അയാളെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ, എങ്കിൽ മാത്രം നമ്മൾ ഒരാളെ നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. വാട്ട് ഈസ് റോൾ മോഡൽ? ജീവിതത്തിൽ ആരെ പോലെ ആവണമെന്ന് ആര് കാണിച്ചു തരുന്നു, അവൻ റോൾ മോഡൽ. അങ്ങനെ ആവണം, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താവണം, എങ്ങനെ ആവണം എന്ന് ആര് നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ കൺമുമ്പിൽ. അത് സിനിമാ നടനാവാം, നമുക്ക് അറിവുള്ള ഒരു പരിചയമുള്ള ഒരാളായിരിക്കാം. ജീവിതത്തിൽ നമുക്ക് ആവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആരായി, അതാണ് റോൾ മോഡൽ. നമ്മൾ ആ ഒരു വ്യക്തി റോൾ മോഡൽ എടുക്കുക. അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല വലിയ വലിയ ആൾക്കാർ എടുക്കരുത്, ഹൃതിക് റോഷൻ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അങ്ങനെ വലിയ വലിയ ആളുകൾ എടുക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ ധനുഷിനെ റോൾ മോഡലാക്കി എടുത്തു, ഞാൻ അനീഷ്മേനെ റോൾ മോഡലാക്കി എടുത്തു, അതേപോലെ ധനുഷിനെ റോൾ മോഡലാക്കി എടുത്തു. സിംപിൾസിറ്റി ഉള്ള ആളുകളെ റോൾ മോഡലാക്കി എടുക്കുക. ജീവിത വിജയങ്ങളിൽ മുത്തിക്കുടിച്ച ആളുകളെ റോൾ മോഡലാക്കി എടുക്കുക. വീട്ടിൽ വലിയ ആൾക്കാരൊക്കെ റോൾ മോഡലാക്കി എടുത്ത് നമുക്ക് ആവാൻ പറ്റില്ല. നമ്മൾ പാതി വഴിയിൽ വിഫല ശ്രമമായി പിന്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ആളുകളൊക്കെ റോൾ മോഡലാക്കി എടുത്തിട്ട് അയാളെ പോലെ ആവാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചോദ്യമുണ്ട്, നമുക്ക് ക്യാരക്ടർ ഇല്ലാതെ പോവില്ലേ എന്ന്. വിഡിത്തം, മഹാമണ്ടത്തരം. കാരണം നമുക്കൊരു ക്യാരക്ടർ ഇല്ല, നമുക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു രസകരമായ ഒരു ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആർക്കും ഇഷ്ടപ്പെടാത്തത്. നമുക്ക് പല കഴിവളകളവുകളും ഇല്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടർ, അതായത് മോൾഡ് ചെയ്യാൻ, പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോൾ മോഡൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴാണ് ഓരോരുത്തരുടെ ചോദ്യം. ഈ അടുത്തൊക്കെ എനിക്ക് കമൻറ്റുകൾ ഉണ്ടായിരുന്നു, അതായത് നമ്മളൊരാളെ നോക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരാളെ പോലെ ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളല്ലാതെ ആവില്ല എന്ന്. നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമല്ല, നിങ്ങളെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം? അതിനുള്ളൊരു ബോംബഴിയാണ് നല്ല ക്യാരക്ടറുകൾ കണ്ടു കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റിയുള്ള ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ, നല്ല മാഗ്നറ്റിക് ക്യാരക്ടറുകൾ കണ്ടു കഴിഞ്ഞാൽ, അത് നമ്മളിലേക്ക് എവോക്ക്, ആദ്യം പറഞ്ഞിരുന്നു, ആവഹിച്ചെടുക്കുക, ആർജിച്ചെടുക്കുക, നമ്മളിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക, അത്രേ ഉള്ളൂ, മാടിക്കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ക്യാരക്ടർ മോൾഡ് ചെയ്യുക. അപ്പോൾ റോൾ മോഡൽ എപ്പോഴും ജീവിതത്തിൽ വേണം. ഇറ്റ് ഷുഡ് ബി, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടവർക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പായി. കാരണം ഓരോ പ്രായത്തിൽ ഓരോരോ ആളുകളെ നമ്മൾ നോക്കി പഠിക്കുക അല്ലേ. കറക്റ്റാണോ അല്ലേ? ഇങ്ങനെ പറ,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നോക്ക്, അയാളെ പോലെ ആവാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വലിയ റേഞ്ചിലേക്ക് പോകരുത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വലിയ റേഞ്ചിലേക്ക് പോകല്ല. നിങ്ങൾ വലിയ വലിയ ആളുകളെ ബിൽ ഗേറ്റ്സിനെ ഒന്നും നോക്കല്ലട്ടാ, അതൊക്കെ വേറെ വല്ല, അതൊക്കെ റേഞ്ച് വേറെ. ചെറിയ ആൾക്കാരെ പിടിച്ച്, ഓക്കെ, ചെറിയ ആളെ പിടിച്ചിട്ട് അതേപോലെ ആവാൻ, അദ്ദേഹത്തെ പോലെ ആവാൻ, ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ അതൊക്കെ നോക്കുക വരണം. കാരണം അവർ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി അവരെന്തൊക്കെയാണ് സ്വന്തമാക്കുന്നത് ജീവിതത്തിൽ. ഇഷ്ടപ്പെട്ട ടൈമിൽ ഞാൻ എനിക്ക് വേണ്ട കറക്റ്റ് ടൈമിൽ സൈക്കിള്, കറക്റ്റ് ടൈമിൽ ബൈക്ക്, കറക്റ്റ് ടൈമിൽ കാറ്, ഇനി കറക്റ്റ് ടൈമിൽ വീട്, പൊന്താൻ പോണ്, കറക്റ്റ് ടൈമിൽ കല്യാണം, വരാൻ പോണല്ലോ, വെയിറ്റ് ആൻഡ് സീ. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കുക, അയാളെപ്പോലെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെപ്പോലെ ആവാൻ ശ്രമിക്കുക. ബെസ്റ്റ് ക്യാരക്ടറുകൾ ഉണ്ടാക്കിയെടുക്കുക, ജനജീവിതങ്ങൾ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള വെറൈറ്റി മാഗ്നറ്റിക് ക്യാരക്ടറുകൾ ക്രിയേറ്റ് ചെയ്യുക. ആളുകൾ ഇഷ്ടപ്പെടട്ടെ, ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് കൂടിയിട്ട് ഇറങ്ങാൻ നോക്കൂ നിങ്ങൾ, ഒരുപാട് ആളുകൾ അറിയട്ടെ. ക്യാരക്ടർ ദ ബെസ്റ്റ് ആയിരിക്കണം, പിടിച്ചാൽ കിട്ടരുത്, വെറൈഞ്ച് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഞാനുണ്ട്, എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇൻസ്റ്റഗ്രാം അറ്റാച്ച്ഡ് ഇൻ കമൻറ്റ് ബോക്സ്, ആർക്ക് വേണേലും മെസ്സേജ് അയക്കാം, എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയക്കും. ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി, ആസ് എ സ്ട്രേഞ്ചർ. അങ്ങനെയുണ്ട്, കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ആലോചിക്കും, ഞാനൊക്കെ സൈക്കോളജിസ്റ്റായ, അങ്ങനെയാണ് അവസ്ഥ. ഒരുപാട് ചോദ്യങ്ങൾ ജീവിതത്തെക്കുറിച്ച്, ഒരുപാട് ചോദ്യങ്ങൾ. യെസ്, ഐ ഹാവ് ദ ആൻസർ. സോ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് അടിക്കുക, കമൻറ്റ് വായിക്കുക. എല്ലാവരും കമൻറ്റ് വായിച്ചോളൂ, നല്ല കമൻറ്റുകൾ അടിച്ചോളൂ. ഒരുപാട് പേര് എൻ്റെ കമൻറ്റുകൾ വായിക്കാറുണ്ട്. എനിക്ക് വളരെ കുറച്ച് വ്യൂസ് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് ആണെങ്കിൽ പോലും, കമൻറ്റുകൾ എല്ലാവരും വായിക്കാറുണ്ട്. അപ്പോൾ കമൻറ്റുകൾ നല്ല രസകരമായ കമൻറ്റുകൾ നിങ്ങൾ അടിച്ചോളൂ, എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേറെ പല കാര്യങ്ങളും മറക്കാം, പക്ഷേ എന്നെ മറക്കരുത്. എനിക്ക് എത്ര പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യേണ്ട, നിങ്ങൾ ലൈക്ക് അടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ മറക്കരുത്. കാരണം എനിക്ക് കിട്ടുന്ന ഏക ഒരു ആശ്വാസം അതാണ്. നിങ്ങൾ എന്നെ മറക്കരുത്, മറക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഇടക്കിടക്കൊന്നും ഓർത്തോ. അപ്പോൾ ശരി.